കോഴിക്കോട് ബീച്ചിലെ ഗതാഗത കുരുക്കിനും പാർക്കിംഗ് പ്രശ്നത്തിനും പരിഹാരമാകുന്നു. 700 കാറുകൾക്ക് പാർക്ക് ചെയ്യാനാവുന്ന പദ്ധതിക്ക് ധാരണാപത്രം ഒപ്പുവെച്ചു. തുറമുഖ വകുപ്പിന്റെ കീഴിലുള്ള കടൽ തീരത്താണ് വിദേശ മാതൃകയിലുള്ള ഓപ്പൺ പാർക്കിംഗ് ഒരുക്കുന്നത്. വലിയ കെട്ടിട നിർമ്മാണങ്ങൾ ആവശ്യമില്ലാത്തതിനാൽ 6 മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാകും. കോഴിക്കോട് ഗാന്ധി റോഡ് മേൽപ്പാലം മുതൽ ലയൺസ് പാർക്ക് വരെയുള്ള 4 ഏക്കർ കടൽ തീരം പ്രയോജനപ്പെടുത്തിയാണ് പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ നിർമ്മിക്കുന്ന ഓപ്പൺ പാർക്കിംഗ് സംവിധാനം കോഴിക്കോട് കോർപ്പറേഷനും കേരള മാരിടൈം ബോർഡും സംയുക്തമായാണ് നടപ്പിലാക്കുന്നത്. 700 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാവും. ഇതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു. സിറ്റി ട്രാഫിക് SI മനോജ് ബാബുവാണ് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത്. ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പാർക്ക് ചെയ്യാം. കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിലുള്ള CRZ സോണിൻ്റെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ വരുന്നില്ല. ജനങ്ങൾക്ക് വന്ന് സ്പേസ് നേരെ മുൻകൂട്ടി അറിഞ്ഞ് ഗൂഗിൾ മാപ്പിലൂടെയും നമ്മുടെ ലൊക്കേറ്ററിലെ ആപ്പ് വഴിയും സ്പേസ് ഉണ്ടോ എന്നറിഞ്ഞ് വേണമെങ്കിൽ പ്രീബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടി ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. പാർക്കിങ്ങിനൊപ്പം ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ, ഫുഡ് കോർട്ട്, മീൻ വിപണന കേന്ദ്രം, ശുചിമുറി, പൂന്തോട്ടം എന്നിവയും നിർമ്മിക്കും. സുരക്ഷ ഉറപ്പാക്കാൻ CCTVകളും സ്ഥാപിക്കും. 1.5 കോടി രൂപ ചെലവിൽ 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതുന്നത്. പദ്ധതിയുടെ ചെലവും വരുമാനവും കോഴിക്കോട് കോർപ്പറേഷനും മാരിടൈം ബോർഡും ചേർന്ന് പങ്കിടും. തിരക്കേറിയ ബീച്ചായതിനാൽ 1 വർഷം കൊണ്ട് തന്നെ മുടക്കുമുതൽ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷ. സമാന രീതിയിൽ കോനാട് ബീച്ചിൽ ലോറികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും പിന്നീടൊരുക്കും. രാജ്യത്തുടനീളം ഉപയോഗശൂന്യമായി കിടക്കുന്ന കടൽ തീരങ്ങളെ പ്രയോജനപ്പെടുത്തി നടത്താവുന്ന മാതൃകാ പദ്ധതിയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ യാഥാർത്ഥ്യമാവുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.